മുല്ലപ്പെരിയാർ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം തുടരും. ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സുപ്രീം കോടതിയിൽ ഇന്ന്. വിവരങ്ങളുമായി എം പി പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു തത്സമയം. പ്രദീപ് കുമാർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ വാദം തുടരുകയാണ്, കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണെന്ന് കേരളത്തിനെന്ന് പറയേണ്ടി വരും. കാരണം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വിടണം എന്നൊരാവശ്യം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തവണ ഉന്നയിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഇത്രയും ദിവസം തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു തർക്കമായിരുന്നുവെങ്കിൽ ഇപ്പോഴതിലേക്ക് കേന്ദ്ര സർക്കാർ കൂടി എത്തുകയാണ്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് മുല്ലപ്പെരിയാർ വിഷയം കൈമാറണം എന്ന് പറയുന്നു, അത് വിടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതിന് തമിഴ്നാട് അനുകൂലമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരളം പറയുന്നത് ഇക്കാര്യത്തിൽ, അതായത് ഈ തർക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, വളരെ കൃത്യമായ ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് കേരളത്തിൻ്റെ ഒരു നിലപാട്. ഇന്നിപ്പോൾ സ്വാഭാവികമായും ഈ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വിടണം എന്ന ആവശ്യം ഇന്ന് വീണ്ടും കോടതിക്ക് മുന്നിലെത്തുമ്പോൾ കേരളം അടക്കമുള്ള കക്ഷികളുടെ വാദം വളരെ വിശദമായി തന്നെ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് കേൾക്കും. അതിനുശേഷം സുപ്രീം കോടതി എടുക്കുന്ന ഒരു നിലപാട് അത് വളരെ നിർണായകവുമായിരിക്കും. കാരണം സ്വാഭാവികമായും ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ മേൽനോട്ട സമിതി, വിദഗ്ധ സമിതി ഒക്കെ തന്നെ ഇപ്പോൾ രംഗത്തുണ്ട് എങ്കിൽ പോലും ഇനി ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഇത് വിടുമ്പോൾ ഈ തർക്കങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോവുക, പ്രത്യേകിച്ചും പുതിയ ഡാം എന്ന ആവശ്യത്തിൽ കേരളം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ സുരക്ഷാ പരിശോധന അടക്കം വീണ്ടും നടത്തണം എന്നൊക്കെ ഉള്ളൊരു ആവശ്യം നിൽക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടൽ അത് എത്രത്തോളം കേരളത്തിന് പ്രയോജനം ചെയ്യും, അല്ലെങ്കിൽ പുതിയ ഡാം എന്ന കേരളത്തിൻ്റെ ആവശ്യത്തിന് എത്രത്തോളം പ്രയോജനം ചെയ്യും എന്നുള്ളതെല്ലാം തന്നെ ഏറ്റവും നിർണായകമായ കാര്യമാണ്. എന്തായാലും ഇന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വാദമുഖങ്ങൾ കോടതി കേൾക്കുകയും അതിലൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്ത് നിലപാടാണ് അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായി നിൽക്കുന്നത്. അതിൻ്റെ വാദമുഖങ്ങൾ എന്തായാലും സ്വാഭാവികമായും ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകും. മുതിർന്ന അഭിഭാഷകർ തന്നെയായിരിക്കും കേരളത്തിന് വേണ്ടി ഹാജരാകുക. ജയ്ദീപ് ഗുപ്ത അടക്കമുള്ള അഭിഭാഷകർ ഇന്നിപ്പോൾ സ്വാഭാവികമായും കോടതിയിൽ ഹാജരാകും. അതുപോലെ തമിഴ്നാടിന് വേണ്ടി ശേഖർ നാവടെയാണ് ഹാജരാകുന്നത്. ഇത്തരത്തിൽ വിപുലമായ ഒരു വാദം കേൾക്കൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.